ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തേ ഞാനും കുഞ്ഞനും കൂടി രാവിലെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം 2-3 ദിവസമായി, മൂന്നല്ല, അതിനെക്കാട്ടിൽ ദിവസമായി കേട്ടോ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചും മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പനി കുറഞ്ഞോന്ന്. ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പനി ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ കുറഞ്ഞോന്ന്. പനിയൊക്കെ ഏകദേശം കുറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ കണ്ണൊക്കെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. ഡോക്ടർ തുള്ളിമരുന്നൊക്കെ തന്ന് 3 ദിവസം ഒഴിച്ചപ്പോഴത്തേനും അതൊക്കെ ഏതാണ്ട് കുറഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ സൈഡായി പോയി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഇത്രയും സൈഡായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ക്ഷീണം വന്നത്. അപ്പോൾ നമ്മൾ ചാർലി അവിടെയാണ് കേട്ടോ വീട്ടിലെ ഉള്ളത്. അപ്പോൾ ഞാനും കുഞ്ഞനും ചുമ്മാ ഇങ്ങനെ നടക്കുക ഇറങ്ങിയതാണ്. നമ്മുടെ കുഞ്ഞനൊക്കെ വലുതായി ശരിക്കും പറഞ്ഞാൽ. കുഞ്ഞാ ഉണ്ടല്ലേ, കുഞ്ഞിനൊക്കെ വലിയ ആളായി കേട്ടോ. ഇപ്പം എനിക്ക് പൊങ്ങുന്നൊന്നുമില്ല. പണ്ടിങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ട് ചുമ്മാ നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളൊക്കെ വലിയ ആളായി അല്ലേ. നമ്മുടെ ചാരുവിൻ്റെ അടുത്തേക്ക് നമുക്ക് പതുക്കെ പോവാം. പിന്നെ ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ചാരലിനെ എന്തിനാണ് കെട്ടിയിടുന്നതെന്ന്. അതിൻ്റെ കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആ കുഞ്ഞ രാവിലെ തന്നെ ചാർലിയും കുഞ്ഞനും അടിയായിരുന്നു കേട്ടോ. അടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശക്കാണ്. തമാശക്കാർ എപ്പോഴും കളിക്കും കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെ വേദന എടുപ്പിക്കത്തൊന്നുമില്ല. ഫുഡിൻ്റെ കാര്യം വന്നാൽ മാത്രമേ ചാർലി കുറച്ച് പ്രശ്നമാവുള്ളൂ. ഏ നമ്മളെ ചാർലി, ഏ ചാർലി 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 ഓട്ടോ. നമ്മൾ രണ്ടുപേരെയും ഉള്ളിലാക്കി കേട്ടോ. ചാർലി പ്രശ്നമാക്കല്ലേ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചാർലിനെ എന്തിനാണ് കെട്ടിയിടുന്നതെന്ന്. അത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ചാർലിനെ എന്തുകൊണ്ടാണ് കെട്ടിയിടുന്നതെന്ന്. അതായത് ചാർലിനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ മിക്കവാറും ചിലപ്പോൾ വീട്ടിന് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് മുത്തശ്ശിക്കായിരിക്കും ഈ ഒരു ഡോർ തുറക്കുന്നത്. അപ്പം ചാർലി ചാടിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ അങ്ങോട്ടേക്കെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ കോഴിയും ആട് ഇങ്ങനത്തെ കൂട്ട് സംഭവമൊക്കെ ഉണ്ട്. ചാർലി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല, പിന്നെ മൊത്തത്തിൽ പ്രശ്നമാകും. അതുകൊണ്ടാണ് കേട്ടോ പറമ്പിലൂടി ചാർലിക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഒരു സംഭവം ചാർലിയുടെ ലീഷ് ആ കമ്പിയിലിങ്ങനെ കുടുക്കി വെച്ചിട്ട് ഒരു സംഭവം സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നത്. അതിനിടക്കാണ് എനിക്ക് പനിയൊക്കെ പിടിച്ച് സൈഡായത്. അപ്പം ഇന്ന് പോയിട്ട് കമ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. ആ ഒരു സംഭവത്തിൽ ചാർലിക്കും കുഞ്ഞനും നമ്മളെ ആ ഒരു കമ്പി എവിടം വരെ ഇടുന്നുവോ അത്രയും ദൂരം അവർക്ക് അതിലൂടെ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചാർലിയും നമ്മൾ സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കൂട്ടിയില്ല കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം, കുഞ്ഞിനെ നമ്മൾ കൂട്ടിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ കേജ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കേജ് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ ചാർലിനെ ബൈക്കിൻ്റെ പുറകിൽ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടക്കാണ് കേട്ടോ ഞാൻ ഈ കൊണ്ടുപോകുന്നത്. എൻ്റെ കണ്ണൊന്നും ഒട്ടും വയ്യായിരുന്നു. ഞാൻ മറ്റേ കൊള്ളക്കാരനൊക്കെ പോലെയാണ് സ്കൂളിൽ പോയത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തിട്ട് ഒന്നും കൂടിയും നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് നമ്മൾ പോകുന്നൊരു സംഭവം ഒരുപാട് അഭിമാനം തോന്നിയത് എനിക്ക് പറയുകയാണെങ്കിൽ പഴയ ടീച്ചർമാരെയും പഴയ ആ ഒരു ക്ലാസ് റൂമും കാര്യങ്ങളും എന്താ അറിയാം, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഞാൻ ലൈഫിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഒരുപാട് സന്തോഷം. നമ്മൾ സന്തോഷത്തോടെ തന്നെ നമ്മൾ പോയി എല്ലാ കുട്ടികളെയും ഒക്കെ കണ്ടു. എനിക്ക് അവരോടൊക്കെ കുറച്ച് സംസാരിക്കാനൊക്കെ പറ്റി. എനിക്ക് മൈക്കിലൂടെ വലിയ സംസാരിക്കാൻ അറിയത്തൊന്നും ഇല്ലെങ്കിലും ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. പറഞ്ഞ് ജപജപയായിട്ടൊന്നുമില്ല. എനിക്ക് ഈ ഒരു യാത്രയും കാര്യങ്ങളും ഒക്കെ എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ട് സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അവിടെയൊക്കെ പോയി കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും പോയി കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്കിലൊക്കെ ഇരുന്ന് പഠിച്ച ആ ഒരു സംഭവം പെട്ടെന്ന് ഹെൽമെറ്റ് പൊക്കി കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. കാരണം ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ടെസ്റ്റ് ബുക്കിലിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മൾ നേരിട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ചാർലി ഉണ്ടായിരുന്നു സ്കൂളിലോട്ട് പോയത്.
ഞാൻ ചാർലിനെയും കൊണ്ട് പുറത്തിരുന്ന കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ടാണ് പോയത്. എനിക്കും വിഷമം ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കരയോ വന്നു. പിന്നെ വീട്ടിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി കുഞ്ഞിനെയും കൊണ്ട് നാളെ നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിന് വയ്യാതിരുന്നപ്പോൾ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്കൂളിൽ പോയ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വാ. ഞാ വീഡിയോ എടുക്കാം. പേരണ പേരണ എല്ലാം അവൻ്റെ അടുത്ത് കാണും. അബിൻ വേണക്കേറി ഞാൻ എടുക്കുന്നുണ്ട് ഹലോ. ഇതായി എഡിറ്റ് ചെയ്ത് തരണം. നീ ആലോചിക്കണം, ഇതാണ് അഭിഷേക് പഠിച്ച സ്കൂള്. അവിടെ നിന്നാണ് അഭിഷേക് സീനായി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ സ്കൂളിൽ പോയത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. എൻ്റെ ഫ്രണ്ട് എടുത്ത കുറച്ച് വീഡിയോ മാത്രമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളെ കുഞ്ഞിനെ കൂട്ടാത്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് നാളെയോ നാളെ കഴിഞ്ഞോ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പറശ്ശിനിക്കടവിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞിന് വയ്യാതിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവിൽ ഒരു നേർച്ചയുണ്ട്, ഒരുപാട് പേര് നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മളെന്താണെങ്കിലും അമ്പലത്തിലേക്ക് പോവാണ്. എനിക്ക് പനിയായതുകൊണ്ടായിരുന്നു പോവാതിരുന്നത്, ഇല്ലെങ്കിൽ ഞാൻ വന്ന സമയത്ത് തന്നെ ഞാൻ പോവായിരുന്നു. വന്ന സമയത്ത് കംപ്ലീറ്റ് മഴയും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയും പിടിച്ചു. ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായത്. ഇനിയിപ്പം നമ്മൾ ചാനലിൽ വീഡിയോ ഒക്കെ എപ്പോഴും ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. Oh.
അടിയാകല്ല. ആ എന്നാ ഏ മിണ്ടാതെ കിടന്നോണം, കിടക്കുന്നൊക്കെ നോക്കി അനങ്ങാണ്ട് കിടന്നോണം. കുഞ്ഞിനെങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ.